ഹായ് എല്ലാവർക്കും നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്ന ഇന്ത്യൻ പേപ്പർ മണിയുടെ ഒരു ഗൈഡ് ബുക്ക് ആട്ടോ, 2021-2022 വരെയുള്ള ഒരു ഗൈഡ് ബുക്കാണ്. കഴിഞ്ഞ ദിവസം റിസ്വാൻ റസാഖിന്റെ സാറിന്റെ ഒരു ബുക്ക് ഞാൻ കാണിച്ചിരുന്നു. അത് ഇച്ചിരി നല്ല വലുപ്പമുള്ള ഒരു ബുക്കാണ്, പക്ഷെ നല്ല സൂപ്പർ ബുക്കായിരുന്നു. അത് ഞാൻ നിങ്ങളെ കാണിച്ചിരുന്നു. അതായത് അതിൻ്റെ ഒരു നോട്ടുകളെ കുറിച്ചിട്ടും അതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ഉണ്ട്. അത് എവിടെ യൂസ് ചെയ്തു, എത്ര നാൾ മുതൽ എത്ര നാൾ വരെ യൂസ് ചെയ്തു, അതിൻ്റെ പിന്നിലുള്ള എല്ലാം ഉണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ബുക്ക് നിങ്ങളെ ഞാൻ കാണിച്ചിരുന്നു, കോയിൻ്റെ വാല്യൂ ഒക്കെ എഴുതിയിരുന്ന ഒരു ബുക്ക് ഞാൻ കാണിച്ചിരുന്നു. പക്ഷെ അന്ന് റിസ്വാൻ റസാഖ് സാറിൻ്റെ ബുക്ക് കാണിച്ച സമയത്ത് അതിനകത്ത് നോട്ടുകളെ കുറിച്ചുള്ള ഡീറ്റെയിലേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു മാർക്കറ്റ് പ്രൈസോ കാര്യങ്ങളോ ഒന്നും ഞാൻ കൊടുത്തിട്ടില്ലായിരുന്നു അതിനകത്ത്, ആ ബുക്കിനകത്ത് കൊടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ കുറച്ച് പേർ എനിക്ക് മെസ്സേജ് അയച്ചു, ഈ നോട്ടിന് എത്ര രൂപയാകും എന്ന് ചോദിച്ച് എന്നോട് ചോദിച്ചു. അപ്പോൾ അങ്ങനെ ചോദിച്ചതുകൊണ്ട് എന്ത് ചെയ്തു, ഞാനൊരു ബുക്ക് കൂടെ ഞാനിങ്ങനെ വാങ്ങിച്ചു. കാരണം ഇതുപോലൊക്കെ നമ്മുടെ കയ്യിലൊരു ബുക്ക് ഇരിക്കുന്നത് നമുക്കൊരു നഷ്ടമൊന്നുമല്ല, നമുക്കതിൻ്റെ ഓരോന്നിനെ വാല്യൂ തിരിച്ചറിയാൻ പറ്റുന്ന ഒരു ആരെങ്കിലുമൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റാ അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനൊരു ബുക്ക് ഞാനിങ്ങനെ വാങ്ങിച്ചായിരുന്നു. കാരണം നമ്മുടെ മക്കളൊക്കെ വളർന്നു വരുമല്ലേ, അപ്പോൾ അവർക്കും പഠിക്കാനും ഒക്കെ കൊച്ചിലേ തന്നെ ഒരു ഇൻട്രസ്റ്റ് ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ നല്ലതാണ്. ഇതുപോലുള്ള കുറേ ബുക്കുകളൊക്കെ നമ്മൾ വാങ്ങിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ അതിനകത്തുണ്ട്. അപ്പോൾ അതിനകത്ത് കാണിച്ചതുപോലെ തന്നെ ആദ്യം കുറേ നോട്ടുകളെ പറ്റിയിട്ട് അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ മുതൽ നമ്മുടെ റേറ്റും കാര്യങ്ങളും ഒക്കെ കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്. 1 രൂപയുടെ റേറ്റും കാര്യങ്ങളും, അതുപോലെ തന്നെ സൈൻ ഏതാണെന്നുള്ള, ആരൊക്കെ ഇതുവരെ ഭരിച്ചു എന്നുള്ളതിൻ്റെയും എത്ര വർഷം മുതൽ ഇത്ര വർഷം വരെ ഉള്ളതിൻ്റെയും കംപ്ലീറ്റ് ആൾക്കാർ ഫിനാൻസ് സെക്രട്ടറിമാരായിട്ടിരുന്ന ആ നോട്ടിൽ സൈൻ വരുന്ന എല്ലാ സൈൻസും നമ്മളിവിടെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഓരോ നോട്ടുകളിനും എത്ര വാല്യൂവും കാര്യങ്ങളും ഒക്കെ ഉണ്ടെന്നുള്ള ഡീറ്റെയിലും കാര്യങ്ങളും ഒക്കെയാണ് നമ്മൾ ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് കൊടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാലും നല്ല ഡീറ്റെയിലിംഗ് ആണ് കേട്ടോ. എന്ന് പറഞ്ഞാൽ ഒരു നോട്ട് കൊടുത്തിട്ട് അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽ, മാർക്കറ്റ് പ്രൈസ്. ഇപ്പം ഈ ബുക്ക് മാത്രം വെച്ചിട്ട് നമുക്ക് ഒരു മാർക്കറ്റ് പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഇതിനകത്ത് മിക്കവാറും ഒട്ടുമിക്കതെല്ലാം കാണിച്ചേക്കുന്നത് പറഞ്ഞാൽ നല്ല ഗ്രേഡുള്ള നോട്ടുകളാണ്. അപ്പോൾ ഗ്രേഡ് കുറയുന്നതിനനുസരിച്ച് നോട്ടിൻ്റെ ആ ഒരു റേറ്റും കൂടെ കുറയും. ഈ 1 രൂപയും 2 രൂപയൊക്കെ നിങ്ങളിപ്പോൾ ഈ കണ്ടതിനകത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഓരോ സ്പെഷ്യാലിറ്റിക്കാണ്. അതായത് ഈ 5 രൂപയൊക്കെ നോക്കി കഴിഞ്ഞാൽ 50 രൂപയെ കൊടുത്തിട്ടുള്ളൂ. അതുപോലെ തന്നെ ഈ നമുക്ക് ഈ സർക്കുലേഷനിൽ, ഇപ്പോൾ സർക്കുലേഷനിലുള്ള നോട്ട് നമുക്ക് വിൽപ്പനയോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ സർക്കുലേഷനിലുള്ള നോട്ടുകളാണ്. പക്ഷേ എന്തുകൊണ്ട് മാർക്കറ്റ് പ്രൈസ് കൊടുത്തിരിക്കുന്നു പറഞ്ഞാൽ ഇത് കളക്ട് ചെയ്ത് വെച്ചേക്കുന്ന ആൾക്കാരുണ്ട്. ഈ നമ്പർ വൈസ് അല്ലെന്നുണ്ടെങ്കിൽ ബർത്ത്ഡേ നോട്ടായിട്ട് കളക്ട് ചെയ്ത് വെക്കുന്നവരുണ്ട്. ഈ ഫാൻസി നമ്പർ കളക്ട് ചെയ്ത് വെക്കുന്ന ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ അങ്ങനെ തുടങ്ങിയിട്ട് കുറേ ബണ്ടിൽ കളക്ട് ചെയ്ത് വെച്ചേക്കുന്ന ആൾക്കാരുണ്ട്. കാരണം ഇത് കുറച്ച് നാൾ കഴിയുമ്പോൾ ബണ്ടിലൊന്നും കിട്ടാനില്ലാതാവുമല്ലോ. അപ്പോൾ അങ്ങനെ ബണ്ടിൽ കളക്ട് ചെയ്ത് വെച്ചേക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയൊക്കെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടൊക്കെയാണ് ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതുപോലുള്ള ഇതാ ഈ ഒരു ഇഷ്യൂ ഒക്കെ, ഇതൊക്കെ 100 രൂപയുടെ ഇഷ്യൂ ആണ്. ഇതൊക്കെ ഇത് ഒരു സൈഡാണെങ്കിൽ എലിഫൻറ്റിൻ്റെതും ഒരു സൈഡ് ഡാമിൻ്റെ ഇഷ്യൂ ഒക്കെയാണ്. അപ്പോൾ ഇതിനൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ഒരു UNC കണ്ടീഷനിലുള്ള റേറ്റൊക്കെ ആയി കൊടുത്തേക്കുന്നത് കേട്ടോ. അത് ഈ ഇതിനകത്ത് കൊടുത്തേക്കുന്നത് എല്ലാത്തിനും നമ്മൾ ഈ ബുക്കിനകത്തൊക്കെ കൊടുത്തേക്കെന്ന് പറഞ്ഞാൽ UNC കണ്ടീഷൻ ഉള്ളതാണ്. നമ്മുടെ നോട്ടിൻ്റെ നോക്കിക്കഴിഞ്ഞാൽ അത് 3-4 ടൈപ്പിൽ കൊടുത്തിട്ടുണ്ട്. അതായത് ഫൈൻ കൊടുത്തിട്ടുണ്ട്, എക്സ്ട്രാ ഫൈൻ കൊടുത്തിട്ടുണ്ട്, UNC കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് അങ്ങനെ കൊടുത്തിട്ടില്ല, ഇതിനകത്ത് ഒരു റേറ്റ് മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ മാർക്കറ്റ് പ്രൈസ് നിങ്ങൾക്ക് അത്യാവശ്യം ഒന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ഇത് അതുപോലെ 1000 രൂപയാണ്. ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ മുമ്പ് ചെയ്തിരുന്നു, പക്ഷേ ഞാൻ ഇതിന് മാത്രമായിട്ട് ഞാനൊരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ചെയ്തുതരാം. ഇതിന് 1000 രൂപ കേട്ടോ, നമ്മുടെ ഈ 1000 രൂപ നിർത്തുന്നതിന് മുമ്പുള്ള 1000 രൂപയാണ്. ഇത് അത്യാവശ്യം വലുപ്പമുള്ള 1000 രൂപ നോട്ടാണ്. അതുപോലെ ഈ നോട്ടിനൊക്കെ 1500 രൂപ. 1500 എന്ന് പറയുന്നത് ഇപ്പോൾ എല്ലാവരുടെയും യൂസ് ഉണ്ടായിരുന്നല്ലോ, ഒരുപാട് യൂസ് ഉണ്ടായിരുന്നു. നമ്മുടെ കൂട്ടുള്ള എല്ലാ ആൾക്കാരും കൈകാര്യം ചെയ്തൊരു നോട്ടാണിത്. അപ്പോൾ അതുകൊണ്ടൊരു UNC കണ്ടീഷനാണ് ഈ 1000-1500 രൂപ എന്നത്. അതുപോലെ തന്നെ ഇവിടെ മുതൽ നമുക്ക് കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളെ, അതുപോലെ ഒരു കാര്യം കൂടെ, ഇത് ഗൾഫ് ഇഷ്യൂ ആണ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചിരുന്നു പേർഷ്യൻ ഗൾഫ് ഇഷ്യൂ എന്ന് പറഞ്ഞ് ഞാൻ കാണിച്ചിരുന്നു. അതുപോലെ തന്നെ 100 ഒരു നോട്ട്, അതുപോലെ തന്നെ റെഡ് കളറിലുള്ള ഈ ഒരു നോട്ട് നിങ്ങൾ കണ്ടല്ലോ, ഇതും ഒരു 100 rupees. ഇതൊക്കെ നല്ല അത്യാവശ്യം നല്ല റെയറായിട്ടുള്ളതാണ്. ഈ എലിഫൻറ്റ് ഇഷ്യൂ, ഇത് ഹജ്ജ് പിലഗ്രിം ഇഷ്യൂ ആണ് കേട്ടോ. ഈ കാണുന്നത് ഹജ്ജ് പിലഗ്രിം ഇഷ്യൂ ആണ്, ഹജ്ജിന് പോകാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു കറൻസിയാണ്. ഇത് ഞാൻ മുമ്പ് കാണിച്ചിരുന്നു, ഒരു ഡാം ഇഷ്യൂ, അതുപോലെ തന്നെ ഒരു എലിഫൻറ്റ് ഇഷ്യൂവിൻ്റെ എന്ന് ഞാൻ മുമ്പ് കാണിച്ചിരുന്നു. അതിൻ്റെ ഒരു സെയിം, ഒരു വലിയ അധികം വ്യത്യാസമൊന്നുമില്ലെന്ന് എനിക്ക് തോന്നുന്നത്. ഈ ഒരു ഇഷ്യൂവും ഈ ഒരു ഇഷ്യൂ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മതി, അതിൻ്റെ ഒരു കളർ ഡിഫറൻസ് നല്ലപോലെ ഉണ്ട്. പക്ഷേ അത് റെയറാണ് കേട്ടോ, അങ്ങനെ കിട്ടാനില്ല, വളരെ റെയറായിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഇതിനകത്ത് ഡീറ്റെയിലും കാര്യങ്ങളും, ഡാനിഷ് ഇന്ത്യ, ഫ്രഞ്ച് ഇന്ത്യ, ഡച്ച് ഇന്ത്യ, പിന്നെ അതുപോലെ തന്നെ പോർച്ചുഗീസ് ഇന്ത്യ, ബ്രിട്ടീഷ് ഇന്ത്യ, അങ്ങനെ തുടങ്ങി. ഈ നോട്ടൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോ ചെയ്തിരുന്ന എല്ലാവരും കണ്ടതാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇനി പോർച്ചുഗീസ് ഇന്ത്യയുടെയൊക്കെ ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടിരിക്കുകയാണ്. അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട്.
അപ്പോൾ ഇത് ഇതുപോലുള്ള നോട്ടുകൾ കിട്ടാൻ ഇച്ചിരി പ്രയാസമുണ്ട്. കാരണം ക്യാൻസലേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ നോട്ടിനെല്ലാം ഓരോ റൗണ്ടിൽ വട്ടത്തിൽ കീറി വെക്കും. ഇതാ ഇത് കണ്ടോ, ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ നോട്ട് മടക്കിയിട്ട് അത് കീറിയാണ് വിടുന്നത്, ക്യാൻസലേഷനാണ്. അതായത് നമ്മുടെ ഇപ്പോഴത്തെ 1000 ഒക്കെ കൊണ്ട് കൊടുത്തപ്പോൾ അത് ബാങ്കിൽ എടുത്തിട്ട് അതിന് പകരം നോട്ട് തരുമായിരുന്നു. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കീറിയിട്ട് ഇത് ഇങ്ങനെ തരുകയും ചെയ്യും, അതുപോലെ തന്നെ അതിൻ്റെ വാല്യൂ ഉള്ള പുതിയ നോട്ട് തരുകയും ചെയ്യും. അങ്ങനെയാണ് പണ്ടൊക്കെ ക്യാൻസലേഷനൊക്കെ ചെയ്തിരുന്നത്. അപ്പോൾ ഈ ഒരു ബുക്ക് കാണിക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനകത്തെല്ലാം റേറ്റും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനിതും ചോദിക്കാൻ കാര്യം. പലരും എന്നോട് വിളിച്ചിട്ട് അതിന് എത്ര രൂപയാവും, പഴയ 1 രൂപ 5 രൂപയും 2 രൂപയൊക്കെ എത്ര രൂപയാവും എന്നൊക്കെ ചോദിച്ചതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു ബുക്ക് വാങ്ങിച്ചത്. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും ഈ ബുക്കുകൾ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതുപോലുള്ള എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ നിങ്ങൾ ചോദിക്കുമ്പോൾ പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ് ഇതുപോലുള്ള ബുക്കുകളൊക്കെ വാങ്ങിച്ചത്. അപ്പോൾ നിങ്ങളുടെ മാക്സിമം സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു, സപ്പോർട്ട് മാത്രം പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ കളക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ അവർക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അനിൽ ബ്രദേഴ്സ് തോമല്ലർ എന്ന ഈ പുരാവസ്തുമായിട്ട് ബന്ധപ്പെട്ട ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരു താങ്ക് യു. അടുത്തൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് കാണുന്നതിനും വരെ താങ്ക് യു. സേതു.